ഇത് 2019 സെലീറിയോ വി എക്സ് ഐ ആണ്, സിംഗിൾ ഓണർ ആണ്. ഇത് വന്നിട്ട് 2017 വി എക്സ് ഐ ആണ്, 2017 മോഡൽ. 2019 18-19 ഗ്രാൻഡ് ഐറ്ററാണ്. ഇത് വന്നിട്ട് 2014 ഇസഡ് എൽ എക്സ് ആണ്. ഇത് വന്നിട്ട് 2018 എറ പ്ലസ് ആണ്. ഇത് കിഡ് ആർ എക്സ് ടി ആണ്, 1000 സി സി ആണ്. ഇത് ആൾട്ടോ 800 2020 മോഡലാണ്. പടുത്തവണ്ടി ഈക്കോ എങ്ങനെയാ? ഇത് 2020 ഈക്കോ ആണ്. 2021 സാൻഡ്രോ ആണ്. 9000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 9000 കിലോമീറ്റർ? അതെ അതെ. ഇത് ഫിഗോ ആസ്പിയർ ആണ്, സിംഗിൾ ഓണർ ആണ്. ഇത് വന്നിട്ട് 2015 മോഡൽ വരുന്നത്. ഇസഡ് എൽ എക്സ് ആണ് വേരിയന്റ് വരുന്നത്. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഡ് കാർസിൻ്റെ ആണ്. എന്നിവിടെ നിൽക്കുന്നത് മഹേന്ദ്ര ഫസ്റ്റേഴ്സിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വെമ്പായമാണ്. ഇവിടെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് സ്റ്റോക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ വീണ്ടും വന്നിട്ടുള്ളത്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. നമ്മുടെ ഷോറൂം ഡീറ്റെയിൽസ് എന്ന് പറയൂ. ഇത് വെമ്പായത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. വെമ്പായം പെരുങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. 7 വർഷമായിട്ട് ഈ ഷോറൂം ഇവിടെ ഉണ്ട്. 7 വർഷമായിട്ട്? 7 വർഷമായിട്ട്. നമ്മുടെ മഹേന്ദ്രയുടെ ഈ പറഞ്ഞ സെയിം നിങ്ങളുടെ എല്ലാ മഹേന്ദ്ര മഹേന്ദ്ര ഫസ്റ്റേഴ്സിനുള്ള തന്നെയല്ലേ ഈ വാറണ്ടി കാര്യങ്ങളൊക്കെ? അതെ അതെ, സെയിം. എല്ലാ വണ്ടിക്കും 2 വർഷം 2013 ശേഷമുള്ളത്, 100,000 കിലോമീറ്ററിന് അകത്ത് വരുന്നതുമായിട്ടുള്ള വെഹിക്കിൾസിന് 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. ഫിനാൻസ് ചെയ്യുന്ന ഏത് വർഷം മുതലാണ്? ഫിനാൻസ് ചെയ്യുന്നത് 2012 മുതലുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ചെയ്യുന്നുണ്ട്. 2012 മുതലുണ്ട്? 12 മുതൽ. ഒരുവിധം സ്കോർ ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2010 മുതലുള്ള വണ്ടികളും ചെയ്യുന്നുണ്ട്. നമുക്കൊരു 10 ആകുമ്പോൾ എത്ര വർഷം കിട്ടും അതിന്റെ കാലാവധി? 3 ഇയർ ലോൺ. ബാക്കിയുള്ള മുമ്പോട്ട് പോകുന്നവരും കുറച്ച് കൂടി വരും. 5 ഇയർ ലോൺ. പെർ ലാക്കിന് എത്ര അടവ് വരുന്നത്? 2400-450 ആ റേഞ്ച്. നമ്മുടെ ഇത് 2019 സെലീറിയോ വി എക്സ് ഐ ആണ്, സിംഗിൾ ഓണർ ആണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. പിന്നെ നോർമലി ബമ്പർ സ്ക്രാച്ച്, ആക്സിഡന്റ് ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. ബമ്പർ ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അത് ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റ് ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് വന്ന് പ്രൈസ് വരുന്നത് 490 വരുന്നത്. 490, 2 വർഷം വാറണ്ടി വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. വാറണ്ടി വേണ്ടെന്നുണ്ടെങ്കിൽ 485 ഈ വണ്ടിക്ക് പ്രൈസ് വരുന്നത്. വാറണ്ടി വേണമെങ്കിൽ വില കുറയ്ക്കും. അതെ. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതോ നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര എടുക്കരുത്? ഇത് 90% ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് 4 ലാക്സ് കിട്ടും. 4 ലാക്സ് ലോൺ അവൈലബിൾ ആണ്. മുകളിൽ കിട്ടും. 4 ലാക്സിന് മേളിൽ കിട്ടും. വണ്ടി കണ്ടീഷൻ ആണല്ലോ. വണ്ടി ഷോറൂം കണ്ടീഷൻ ആണ്. ഓക്കെ, ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഹിസ്റ്ററി നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വി എക്സ് ആകുമ്പോഴത്തേക്കും 4x4 എ സി പോസ്റ്റ്. അതെ, ബേസിക്കല്ല വരുന്നത്. അതെ, ഇതിന്റെ ഫുൾ ഓഫ് ഇൻസെറ്റ് അല്ലേ വരുന്നത്? അതെ. മാനുവൽ ആണല്ലോ വണ്ടി? മാനുവൽ ആണ്. ഒരു മൈലേജ്? ഒരു റേഞ്ച്? ഒരു ആവറേജ് ഒരു 17 മൈലേജ് വരുന്നു. ഓക്കെ, അപ്പോൾ ശരി. അടുത്തോണ്ട് നോക്കാം. അടുത്തോണ്ട് വാഗണർ അല്ലേ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2017 വി എക്സ് ഐ ആണ്, 2017 മോഡൽ. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓർഡറാണ്. പ്രൈസ് വന്നിട്ട് 470 വരുന്നത്. 470 പ്ലസ് 2 ഇയർ വാറണ്ടി ഇതിന് വരുന്നുണ്ട്. പിന്നെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് അവൈലബിൾ ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് ഒരു 16 ഷോറൂം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ചെയ്തിട്ടില്ല. ആക്സിഡന്റ് ഉള്ള വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. വാറണ്ടി ഉണ്ടെങ്കിൽ പിന്നെ ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ടയർ കണ്ടീഷൻ ആവറേജ് ഒരു 50% ഓക്കെ. ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് പ്രൈസ് വന്നിട്ട് 460 വരും. 460. ഇത് നെഗോഷ്യബിൾ അല്ല, ഫിക്സഡ് ആണോ? 460 എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. അപ്പൊ ശരിയാണ്. അതിന്റെ ഫിനാൻസ് നമുക്ക് 4 വരെ 90% ഫിനാൻസ് അവൈലബിൾ ആണ്. 5 ഇയർ ഫിനാൻസ് കിട്ടുന്നുണ്ട്. 4 വരെ കയറും. അതെ. അപ്പൊ അടുത്ത വേണ്ടി ഗ്രാൻഡ് ഐറ്റർ. ഗ്രാൻഡ് ഐറ്റർ ആണ് ഇത്. 2019 18-19 ഗ്രാൻഡ് ഐറ്റർ ആണ്. സിംഗിൾ ഓണർ യൂസ് ആണ്. 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. മാനുവൽ? അതെ, എൻആർഇ യൂസ്ഡ് വണ്ടിയാണ്.
പിന്നെ 90% ഇതിന് ലോൺ അവൈലബിൾ ആണ്. പ്രൈസ് വന്നിട്ട് ലാസ്റ്റ് പ്രൈസ് വന്നിട്ട് 5-10 വരുന്നത്. 5-10 പ്ലസ് 2-ഇയർ വാറണ്ടി ഇതിന് വരുന്നുണ്ട്. വാറണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പതിനായിരം കിലോമീറ്റർ ഓടി ടയറിന്റെ തേയ്മാനം കാര്യങ്ങളും ഉണ്ട്. സ്റ്റെപ്പിനി എടുത്തിട്ടില്ല. ഇത് വന്നിട്ട് 2014 ZLX ആണ്. സെക്കൻഡ് ഓണറാണ്. ഇത് മേജർ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നും ഇതുവരെ ഈ വണ്ടിക്ക് ഇല്ല. പിന്നെ 2017 ഉള്ള ഒരു പഴക്കമുണ്ട്, 14 ഒരു പഴക്കമുണ്ട്. അവരിത് മാത്രമേ ഉള്ളൂ. ആവറേജ് ഒരു 40% ടയറൊക്കെ ഉണ്ട്. ഈ പ്രൈസ് വന്നിട്ട് വരുന്നത് 5.40 വരുന്നത്. അല്ല സോറി, 5.90 ആണ് ZLX ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ വന്നിട്ട് 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് വോയിസ് സെൻസർ, ക്രൂയിസ് കൺട്രോള്. ഇതിന് 1-ഇയർ വാറണ്ടി വരും. 2014 ആയതുകൊണ്ട് 1-ഇയർ മാത്രമേ പ്രൊവൈഡ് ചെയ്തു. 15 മേളിൽ 2 വർഷം ഉണ്ടല്ലേ. അതെ, സെക്കൻഡ് ഓണറും ഫസ്റ്റ് ഓണറും 15 മേളിലോട്ട് വരുന്ന വണ്ടികൾക്ക് മാത്രമേ. ഫസ്റ്റ് ഓണർ ആയിരിക്കണം, 15 മേളിൽ. 1 ലക്ഷം കിലോമീറ്റർ താഴെ ആയിരിക്കും. 1 ലക്ഷം കിലോമീറ്റർ താഴെ ആയിരിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ 2 വർഷം വരണ്ട. 2 വർഷം അല്ലെങ്കിൽ 1-ഇയർ വരണ്ട. അല്ലെങ്കിൽ 1-ഇയർ വരണ്ട. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൈസ്, ലാസ്റ്റ് പ്രൈസ് എങ്ങനെ വരും? വന്നിട്ട് 590 വരും. 5.90. അതെ, 5.90. അപ്പോൾ ഒരു ലോൺ 5 കിട്ടുമോ? ലോൺ 90% ലോൺ ഫെസിലിറ്റി ഇതിന് കൊണ്ട്. ഒരു 5 ലക്ഷം രൂപ ഒരു 1 ലാക്ക് അടക്കാൻ, 90 അടയ്ക്കാന്നുണ്ടെങ്കിൽ വണ്ടി വരണം. 5 ലക്ഷത്തിൻ്റെ ലോൺ കിട്ടും. വണ്ടി കണ്ടീഷൻ ആണല്ലോ കുഴപ്പമൊന്നുമില്ല. അതെ, അപ്പോൾ ശരി, അടുത്ത വേണ്ടി വരും. അപ്പോൾ അടുത്ത വേണ്ടി ഇയോൺ എങ്ങനെയാണ്? ഇത് വന്നിട്ട് 2018 എറ പ്ലസ് ആണ്. സിംഗിൾ ഓണറാണ്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബമ്പർ സ്ക്രാച്ച് ഞാൻ പറഞ്ഞല്ലോ, സിറ്റിയിൽ ഓടുന്ന വണ്ടിയാകുമ്പോൾ ബമ്പറിന് സ്ക്രാച്ചസ് പൊതുവേ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട്. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്? അതെ അതെ, ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ബമ്പർ ഫ്രണ്ട് ബാക്ക് ഇല്ല, ഫ്രണ്ട് മാത്രം സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രൈസ്, ഇത് വാറണ്ടി വരുന്നില്ലേ? അതെ, ഇത് 2 വർഷം വാറണ്ടി വരുന്നതാണ്. മേജർ ആക്സിഡൻറ്റ്? അതെ, 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നതാണ്. മേജർ ആക്സിഡൻറ്റ് ക്ലെയിം ഒന്നുമില്ല. കണ്ടീഷൻ എല്ലാം ഒരു 60% ടയർ കണ്ടീഷൻ ആണ്. അപ്പൊ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? പ്രൈസ് വരുന്നത് ഇത് വന്നിട്ട് 3.20 ആണ് വരുന്നത്. 3.20 ആണ് വരുന്നത്. 320 90% ലോൺ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 2.5 ഇയർ 2 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നുണ്ട്. വേറെ വാറണ്ടി ഉള്ളത് നമ്മൾ അധികം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എഞ്ചിൻ, ഗിയർ ബോക്സ്, ഇലക്ട്രിക്കൽ കമ്പോണന്റ്, നമുക്ക് ഈ 2 വർഷത്തിൽ എന്ത് സംഭവിച്ചിരുന്നാലും ആ വാറണ്ടിയിൽ ചെയ്യാൻ പറ്റുന്നു. അടുത്ത വണ്ടി കിഡ് അല്ലേ? ഇത് കിഡ് RXT ആണ്. 1000 cc ആണ്. ഇത് വന്നിട്ട് വരുന്ന 3.70 ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് സിംഗിൾ ഓണർ ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അതുപോലെ തന്നെ ചെറിയ സ്ക്രാച്ചസ് എല്ലാം ഉണ്ട്. അത് ടച്ച് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. ഇത് വന്നിട്ട് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുതിയ ടയറാണ്, 4 പുതിയ ടയറാണ്. പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വാറണ്ടി വരുന്നതാണോ? അതെ, ഇതിന് 2 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നതാണ്. ക്ലെയിം ഒന്നും ഇല്ല, പക്കയാണ്. കിഡ് 1 ലിറ്റർ ആകുമ്പോഴത്തേക്ക് മൈലേജ് റേഞ്ച് വരും? മൈലേജ് 20, നോർമലി ഇതിന് 20 കിട്ടുന്നുണ്ട്. വിത്ത് പലർക്കും പല ഓരോരുത്തരും ആവറേജ് 17 മുകളിൽ കിട്ടൂലേ? 17 അല്ല, നെറ്റ് ഓരോ കസ്റ്റമർ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇത് ആക്ച്വലി ഇതുവരെ എടുത്ത് നമ്മളെ പോയിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം 20 നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് മൈലേജ്. പത്തൊമ്പതിൽ താഴാതെ എന്തായാലും മൈലേജ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് എങ്ങനെയാണ്? ഇത് ലാസ്റ്റ് വന്നിട്ട് 3.70 പ്ലസ് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി ഇല്ലെങ്കിൽ നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഒരു 3.50 മാത്രമേ അവർ കയറും? ഇതൊരു, ഇത് 90% ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 3.40 വരെയൊക്കെ ഫിനാൻസ് അവൈലബിൾ. ഓൾട്ടോ 800 ആണ്. ഇത് ഓൾട്ടോ 800 2020 മോഡലാണ്. 2020 മോഡൽ LXA ആണ്.
എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ടു ഡോർ പവർ വിൻഡോ, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇത് വന്നിട്ട് പ്രൈസ് വരുന്നത് 350 വരുന്നത് പ്ലസ് വാറണ്ടി. രണ്ടു വർഷം വരുന്നത്? അതെ അതെ, ഇതിന് 2 വാറണ്ടി അവൈലബിൾ ആണ്. വാറണ്ടി ഇല്ലെങ്കിൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ. പിന്നെ ടയർ ഭാഗം 30% മാത്രമേ ഉള്ളൂ. അതെ, ടയർ മോശമാണ്, സ്റ്റെപ്പിനെ എടുത്തിട്ടില്ല. പിന്നെ വേറെ 2 വാറണ്ടി ഇരുന്നുണ്ട്, ആക്സിഡന്റ് സ്റ്റാർ ഉണ്ടാവില്ലല്ലോ. ഇല്ല ഇല്ല, വാറണ്ടി നമ്മള് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന വാഹനങ്ങളാണ്. അപ്പൊ അതിന്റെ വേറെ പ്രശ്നം ഉണ്ടാവില്ല. ഇവർ പറഞ്ഞ പോലെ ഒരു 18-19 മൈലേജ് വരും. അതെ അതെ, 90 ഇല്ല, ആൾട്ടോ ഇത് വന്നിട്ട് 24 വരെ കിട്ടുന്ന വണ്ടികളുണ്ട്. മിനിമം 20 കിട്ടുന്നുണ്ട്. ഓക്കെ, വണ്ടി നീറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രൈസ് തന്നെയാണോ? ലാസ്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് വിത്ത് വാറണ്ടി നമുക്ക് വരുന്നത് 350 ആണ്. വാറണ്ടി വിത്തൗട്ട് വാറണ്ടി ആണെങ്കിൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ലോൺ എത്ര വരെ കയറും? അപ്പോൾ ലോൺ 90% ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ ശരിയായിട്ട് എങ്ങനെയാണ്? ഇത് 2020 ഈക്കോയാണ്. 2020 സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 20,000 കിലോമീറ്റർ ഓടിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയൊരു തട്ടുണ്ട്, അത് നമ്മൾ കസ്റ്റമറിനെ കാണിച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. കാണിച്ചിട്ട് ക്ലിയർ ചെയ്യും? കാണിച്ചതിന് ശേഷം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ. ടയറൊക്കെ ഒരു ആവറേജ് 15% ഓക്കെ ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറന്റി വരുന്നതാണോ? ഇത് വാറണ്ടി വരുന്നതാണ്, 2 വാറണ്ടി വരുന്നതാണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് വരുന്നത് 440. 440 പ്ലസ് 2 ഇയർ വാറണ്ടി ആണ് വരുന്നത്. വാറണ്ടി വേണ്ടെന്നുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പൊ പിന്നെ ഇതിന്റെ ലോൺ എത്ര കയറും? ഇത് ലോണും 90% ലോൺ കയറുന്നുണ്ട്. ഒരു 4 വരും. അതെ, ലോൺ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ മൈലേജ് ഒരു 12-13 മാക്സിമം 14 അത് എക്സ്പെക്ട് ചെയ്താൽ. കൂടുതൽ വേണേ കൂടുതൽ പെട്ടോടി. അതെ. ഓക്കെ, അതുകൊണ്ട് സാൻഡ്രോ എങ്ങനെ പ്രൊഡക്ഷൻസ് പറഞ്ഞു? 2021 സാൻഡ്രോ ആണ്. 9,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 9,000 കിലോമീറ്റർ? അതെ അതെ. എന്നാലും യൂസ്ഡ് വണ്ടിയാണ്, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഷോറൂം കണ്ടീഷൻ ആണ്. അതെ, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓണർ എത്രയാണ്? സിംഗിൾ ഓണറാണോ? ഓണർ സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. ടയറെല്ലാം 99% ഓക്കെ ആണ്. വേരിയന്റ് വന്നിട്ട് എറയാണ് വരുന്നത്. ഫീച്ചേഴ്സ് നോർമലി വരുന്ന കണക്ക് 4-ഡോർ പവർ വിൻഡോ ഒരു ചേഞ്ചസ് ഉണ്ട്. 2021 മോഡൽ ആയപ്പോഴത്തേക്കും 4-ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്. അതെ, സാൻഡ്രോ മൈലേജ് ഒരു മാക്സിമം ഒരു 16. ഓക്കെ, അത്ര റേഞ്ച്. ഇത് പെട്രോൾ അല്ലേ? അതെ, പെട്രോള് മാനുവൽ. മാനുവൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? ഇത് പ്രൈസ് വന്നിട്ട് 490 ആണ് വരുന്നത്. അതെ, നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. പ്ലസ് 2 ഇയർ വാറണ്ടി 490 ആണ് വരുന്നത്. വിത്തൗട്ട് വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആണ്. കുറേ കുറേ ഒരു ഇതും 90% കിട്ടുമോ? 90% ലോൺ അവൈലബിൾ ആണ്. അപ്പോഴേ ഒരു 4.5. അതെ അതെ, ആ റേഞ്ചിൽ. ഇതിന് 2 വാറണ്ടി വരുന്നുണ്ടല്ലോ? അതെ, 2 ഫുൾ റീപ്ലേസ്മെന്റ് വാറണ്ടി. റീപ്ലേസ്മെന്റ് വാറണ്ടി. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി ഫിഗോ ആസ്പിയർ അല്ലേ? അതെ അതെ. എങ്ങനെ? ഇത് ഫിഗോ ആസ്പിയർ ആണ്, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 38,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. 2019 ആണ് മോഡൽ. ഡീസൽ അല്ലേ? അതെ, ഡീസൽ ആണ്. ഡീസൽ ആകുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാവില്ല വണ്ടി? അറൗണ്ട് 24 കിട്ടും. 20 മേളം എന്തായാലും ഉണ്ടാവും. അതെ, മാനുവൽ അല്ലേ? അതെ, മാനുവൽ ആണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ ഒക്കെ എങ്ങനെയുണ്ട് കണ്ടീഷൻ? ആവറേജ് ഒരു 60% ടയർ എല്ലാം ഉണ്ട്, കണ്ടീഷനാണ് ടയർ. ഓക്കെ, വണ്ടി വേറെ തട്ടമുട്ടോ കാര്യങ്ങളൊന്നും? വാറണ്ടി വരുന്നതാണോ? ഇതിന് വാറണ്ടി വരുന്നത് 2 വാറണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ്? ഇത് പ്രൈസ് വന്നിട്ട് 640 ആണ് വരുന്നത്. 640. വാറണ്ടി വേണമെങ്കിൽ കുറയ്ക്കും. വാറണ്ടി വേണമെങ്കിൽ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ലോണ് എത്ര വരെ കയറും? 90% ഇതിന് ലോൺ അവൈലബിൾ ആണ്. അപ്പൊ 6 കിട്ടും. 6 കിട്ടും. ഓക്കെ, വണ്ടി വേറെ പ്രശ്നമില്ല, നീറ്റാണ്. എന്താ പറയാ, വേറെ വണ്ടി നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോലെ വരും അല്ലേ? അതെ. അപ്പൊ ഇതെങ്ങനെയാ ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2015 മോഡൽ വരുന്നത്. ZLX ആണ് വേരിയന്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ വന്നിട്ട് 78,000 കിലോമീറ്റർ ആടി ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണറോ? ഓണർ വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ ഒക്കെ കുഴപ്പമില്ല. 5 പുതിയ ടയറാണ്. അലോയ് മാറ്റിയിട്ടുണ്ട്, പക്ഷെ ഇതിന് തേർഡ് ഓണർ ആയതുകൊണ്ട് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതല്ല. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ഓക്കെയാണോ? ആ, എഞ്ചിൻ എല്ലാം പക്കാണ്. പ്രൈസ് വന്നിട്ട് വരുന്നത് 6 ലക്ഷം ആണ് വരുന്നത്. 6 ലക്ഷം നെഗോഷ്യബിൾ ആണ്. 6 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്.
ഓക്കെ, അതിന് വാറണ്ടി ഇല്ലാത്തതുകൊണ്ട് മാക്സിമം താക്കൂലല്ലേ? അങ്ങനെയല്ല, വാറണ്ടി തേർഡ് ഓണർ ആയത് കാരണം വാറണ്ടി ഇല്ലെന്നേ ഉള്ളൂ. മറ്റുപടി ഇതെല്ലാം സർട്ടിഫൈഡ് ചെയ്തെടുക്കുന്ന വണ്ടിയാണ്. വണ്ടി ചെക്ക് ചെയ്താണ് എടുക്കുന്നില്ലേ? അതെ. ഓക്കെ, വണ്ടി നീറ്റ് ആണ്, വേറെ കുഴപ്പമില്ല. ഇത് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അലോയ് ചെയ്തു, അലോയ് ചെയ്യുന്നതല്ല എമൗണ്ട് ആയിട്ടുണ്ടാവില്ലേ നാല് അലോയ് മാറുമ്പോഴത്തേക്ക്? ഓക്കെ, അപ്പം പിന്നെന്താ പറയാ, ലോൺ എത്ര വരെ കയറും? ലോൺ ഇതിന് 90% 90% ലോൺ അവൈലബിൾ ആണ്. ഒരു അഞ്ചരയ്ക്ക് മേളിൽ കിട്ടും. അഞ്ചരയ്ക്ക് മേളിൽ ലോൺ. അപ്പൊ ശരി, അപ്പൊ നമ്മുടെ ലാസ്റ്റ് വണ്ടി മഹേന്ദ്ര വണ്ടി വന്നിട്ട് നമ്മൾ KUV ആണ്. KUV 2018 ആണ് മോഡൽ വരുന്നത്. മോഡൽ 2018 ആണ്. കിലോമീറ്റർ വന്നിട്ട് 35,000 kilometers ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നുമില്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് വാറണ്ടി വരുന്നുണ്ടോ? ഇതിന് വാറണ്ടി പ്രൊവൈഡ് അല്ല, കാരണം തേർഡ് ഓണർ ആണ്, വാറണ്ടി പ്രൊവൈഡ് അല്ല. പിന്നെ NXT എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്, ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ ആവുമ്പോൾ മൈലേജ് ഉണ്ടാവുമല്ലോ? 24 mileage ഇതിന് ഉണ്ടല്ലേ, അവൈലബിൾ ആണ്. ഓക്കെ, ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ടയർ കണ്ടീഷൻ എല്ലാം ഒരു 40%. അത്രേ ഉള്ളൂ. ഓക്കെ, എഞ്ചിൻ ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അതെ, എഞ്ചിൻ എല്ലാം പക്കയാണ്. പക്കയാണ്, വേറെ പ്രശ്നമില്ല. വേറെ വിഷയം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5.40 ആണ് വരുന്നത്. 5.40? അതെ. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഇതിന് ലോൺ എത്ര കയറും? അപ്പം 90% ഇതിന് ലോൺ അവൈലബിൾ ആണ്. 5 lakh rupees ലോൺ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം.